You're watching Minar Padmanabhan Bravas Season 3 powered by Flexi and Hotpack. In this episode, the last performance Shamshad's incredible performance. In the next contestant, let's welcome Arya. നമസ്കാരം ആര്യ. നമസ്കാരം. നല്ലൊരു ചിരിയാണ്. ഷോ, എന്തൊരു രസമാണ് ഉള്ള. എന്താ പറയുക, 100 volt ബൾബ് ഇങ്ങനെ കത്തി നിൽക്കുന്ന പോലെ നല്ലൊരു അടിപൊളി ആര്യ. അപ്പം രണ്ട് പെർഫോമൻസ് കഴിഞ്ഞു, കുഴപ്പമില്ലാത്ത സ്കോഴ്സ് ഒക്കെ നേടി. അപ്പം ഇന്ന് ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? നാഗൂർ ഹനീഫ് ഖാൻ്റെ ഫാത്തിമ വാഴുതമുറയിന്ന്. തമിഴാണ് അല്ലേ? ഓക്കെ. എന്തായാലും ഒരു ഒരു എന്താ പറയുക, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സോങ് സെലക്ഷൻ. നമ്മുടെ വേറെ കണ്ടസ്റ്റൻസ് ഒന്നും ഇതുവരെ ഈ ഒരു സ്റ്റേജ്, നമ്മുടെ ഈ ഒരു സീസൺ 3-ൽ പാടിയിട്ടില്ല തമിഴ് സോങ്സ് ഒന്നും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. മാഷേ, ആര്യ സാർ എവിടെയാ? നാട് കോഴിക്കോട്. കോഴിക്കോട് എന്തിനാ പഠിക്കുന്നത്? ഡിഗ്രി ദേവഗിരി കോളേജിൽ. ഡിഗ്രി. പാട്ട് പഠിക്കുന്നുണ്ടോ? ആ പഠിക്കുന്നുണ്ട്. നന്നായിട്ട് പാടില്ലേ? ഓ, എന്തായാലും നന്നായിട്ട് പാടട്ടെ, കേൾക്കാം കേട്ടോ. താങ്ക് യു സാർ. താങ്ക് യു മാഷേ. അപ്പോൾ ആര്യ നന്നായിട്ട് പാടാ, ഗുഡ് ലക്ക്. താങ്ക് യു. എന്താ ഇപ്പൊ പറയണ്ട, ഒരു ബ്രില്യൻറ്റ് പെർഫോമൻസ്. ഭയങ്കര അഡ്വഞ്ചറസ് ആണല്ലേ, ഒരു തമിഴ് ഒരു മാപ്പിളപ്പാട്ട് സെലക്ട് ആരും സെലക്ട് ചെയ്തിട്ടില്ല. അതിനെന്നെ നമുക്ക് ആര്യക്ക് ഒരു വലിയ കൈയ്യടി കൊടുക്കാം എല്ലാവർക്കും ചേർന്ന്. ഇഷ്ടം കൈയടിച്ച് കൊടുപ്പിച്ചിട്ടുണ്ടാ.
അമ്മ എന്റെ അമ്മ ഈ പാട്ട് സെലക്ട് ചെയ്തെന്ന്. ആണോ? ഓക്കെ, അമ്മക്ക് ഒരു സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ്. ആര്യ ആര്യ നിന്ന് പാടുമ്പോൾ ശരിക്കും നമ്മൾ കണ്ണടച്ച് കേൾക്കുമ്പോൾ ശരിക്കും ആ ഒരു തമിഴ് ഡിക്ഷണറിക്ക് പക്ക നല്ല രസമുണ്ടായിരുന്നു കേട്ടിരിക്കാൻ. നമ്മുടെ ജഡ്ജസിന് എന്താ ഫീൽ ചെയ്യുന്നത് നമുക്ക് അറിയാം, നമുക്ക് ചോദിക്കാം. യെസ് മാഷ്, എന്തായാലും ആര്യ സെലക്ട് ചെയ്ത പാട്ട് ആര്യക്ക് പറ്റിയ പാട്ടായി. ആര്യക്ക് ഇത്ര പാട്ട് പാടിയാൽ പാടാൻ കഴിയും, ഒരു സുഖം ഉണ്ടാവും എന്നുള്ളത് ആ അമ്മയുടെ വിവരമാണ്. ഭയങ്കരം അമ്മയല്ലേ ഇത് സെലക്ട് ചെയ്തത്? അപ്പം അമ്മയ്ക്ക് ആ അറിവ് ലഭ്യമായി. നിനക്ക് സോഫ്റ്റ് വേറെ തരം പാട്ട് പാടിയാൽ ഈ ഭംഗി വരില്ല. ഇപ്പം കെ പി സുന്ദരാമ്പാളിൻ്റെ ഒക്കെ പഴയ കാലത്തെ പാട്ടൊക്കെ കേൾക്കുന്ന ആ ഒരു മൂഡിലേക്ക് മോള് ആ പാട്ട് പാടി. അത് തമിഴായി. ഈ മാപ്പിളപ്പാട്ടുകളിൽ ഈ തമിഴൊരു വെർഷൻ എടുത്ത് പാടിയത് തന്നെ ഒരു വെറൈറ്റി അല്ലേ. മറ്റുള്ളവർക്ക് ആർക്കും തോന്നാത്ത കഴിച്ചില്ലേ, ആർക്കും തോന്നിയിട്ടില്ല, മോൾക്ക് ഇപ്പോൾ തോന്നിയില്ലേ. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള സെലക്ഷൻ കൊണ്ടുവന്ന് അതിമനോഹരമായിട്ട് പാടുക. നിനക്ക് പാട്ടാവുന്ന രീതിയിലുള്ള പാട്ടുകൾ ഇപ്പം ഈ ശബ്ദത്തിന് നല്ലോണം ചേരുന്നത് അതാണ് എൻ്റെ പ്രത്യേകത. ആ പാട്ട് പാടുമ്പോൾ അതിന് നീതി പുലർത്തി പാടാൻ പറ്റുന്നു. ഇത് വളരെ സോഫ്റ്റായിട്ട് പാടേണ്ട പാട്ടല്ല, ആ ടൈപ്പല്ല. അപ്പോൾ അത് കൃത്യമായിട്ട് അടിച്ച് ഒന്നൊരു ഒന്നാമതല്ല അതിന് ആ കളർ തന്നെ വ്യത്യാസപ്പെട്ടു പാട്ടുകളുടെ മൊത്തം. ഈ മാപ്പിളപ്പാട്ടിൻ്റെ ഈ മത്സരത്തിൽ ഇത് മാറി നിൽക്കണേ സ്റ്റൈൽ. അത് വളരെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അമ്മയ്ക്കും അത് നന്നായിട്ട് ആ സെലക്ട് ചെയ്ത് കൊടുത്തതിന് അമ്മയ്ക്കും അഭിനന്ദനങ്ങൾ. ഇനിയും സെലക്ട് ചെയ്യുമ്പോൾ നിനക്ക് പറ്റുന്ന നിൻ്റെ നിലവാരത്തിലുള്ള പാട്ടുകൾ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് പാടണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാഷ. ഇന്ന് അമ്മയാണ് മോളെ താരം. ഷാൻസ്, ആര്യ മോളെ തകർത്തടി നീ. ഒരു രക്ഷയില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്ത്. ഞാനിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുകയാണ് തുടക്കം തൊട്ട് അവസാനം വരെ. ഈ കുട്ടി ഇത് എന്താ ചെയ്യുന്നത്? പക്ഷെ കലക്ക് കേട്ടോ, ശരിക്കും മോള് തമിഴ്നാട്ടിൽ ജനിക്കണ്ടായിരുന്നു. അല്ല കുഴപ്പമില്ല, ഇപ്പം ഇവിടെ ജനിച്ചു. മോള് അസലായിട്ട് പാടി. ശരിക്കും എന്താ പറയുക, ഒരു ഒരു തമിഴിലുള്ള ഒരു മ്യൂസിക് ഡയറക്ടറൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും എടുത്തിട്ട് പോയിട്ടുണ്ടാവും കേട്ടോ. കാരണം ഇപ്പം തമിഴിൽ ഇങ്ങനെയുള്ള ഒരുപാട് പാട്ടുകൾ, ഈ ഒരു ടോൺ യൂസ് ചെയ്യുന്ന ഒരുപാട് പാട്ടുകൾ ഇറങ്ങുന്നുണ്ട്. ഒരുപാട് നമ്മുടെ സിംഗേഴ്സിന് അവർ കൊണ്ടുവന്നുണ്ട് സത്യം പറയല്. ഇപ്പോൾ വൈക്കം വിജയലക്ഷ്മി, വിജയ ചേച്ചി ഇപ്പം തമിഴിൽ സന്തോഷ് നാരായണൻ, യുവൻ ശങ്കർ രാജ ഇവർക്കൊക്കെ പാടിക്കഴിഞ്ഞു. അതിവിടെ അധികം ആർക്കും അറിയില്ല. അപ്പോൾ അത് ആ ടോണിൻ്റെ ഒരു ഗുണമാണ്, മനസ്സിലായല്ലേ. ഈ ടോൺ ഒരു രക്ഷയില്ല മോളെ. ഞാൻ ഈ ടോണിന് ഇങ്ങനൊരു കളറുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ ഈ പാട്ട് പാടിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ ഇനി എപ്പോഴും ഇനിയിപ്പോൾ തമിഴ് പാട്ട് എടുത്തിട്ട് വരണ്ട. പാടിയതിൻ്റെ ഒരു 90% ആർക്കും മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലും മോള് പാടിയത് എന്താ പറയുക, എനിക്കൊന്നും പറയാനില്ല. കലക്കി, കലക്കി. താങ്ക് യു ഷാൻസ്. രണത്താ, ആരാ ഈ പാട്ട് പാടിയത്? കാരണം അത്രയ്ക്ക് മോള് നന്നായിട്ട് പാടിയത്. ഒന്നാമത് നാഗൂർ അനീഫക്കയുടെ പാട്ട് പാടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊരു നമ്മളൊരു ഫീമെയിൽ അത് എടുത്ത് പാടുമ്പോൾ അതിലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു ശരിക്കും ഇങ്ങനത്തെ ഒരു ടോണല്ലല്ലോ ആര്യയുടെ. അതിന് പ്രോഗ്രാമിന് അടിപൊളി പാട്ടുകളൊക്കെ പാടുമോ? തമിഴ് സോങ്സ് ഒക്കെ പാടുമോ? ഇല്ല, മെലഡി ആയിട്ട് തന്നെ പാടാറ്. പാടാറൊക്കെ ഉണ്ട്, പാടാറുണ്ട്. അപ്പോൾ ടോൺ ചേഞ്ച് ചെയ്തൊക്കെ പാടുമോ? ഇല്ല ഇല്ല. അപ്പോൾ ഇതൊരു ശരിക്കൊരു പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ കേട്ട് ഏകദേശം ആ സ്റ്റൈൽ അങ്ങനെ ആക്കിയെടുത്ത് പാടിയതാ അല്ലേ? അമ്മയ്ക്ക് ഇങ്ങനെ നാഗൂർ അനീഫക്കയുടെ പാട്ടുകളൊക്കെ ഒത്തിരി ഇഷ്ടമാണ്, അങ്ങനെ ഉണ്ടോ ആ സ്റ്റൈല്? ഒരു ഡിസ്ക് ഉണ്ടായിരുന്നു നാഗൂർ അനീഫ് ഖാന്റെ, അതിലെല്ലാ പാട്ടും കേട്ടിട്ട് ഈ പാട്ട് സെലക്ട് ചെയ്തതാ അമ്മ ചെയ്തതാണ്. എന്തായാലും നല്ല സെലക്ഷൻ തന്നെ. കാരണം ഇത്രയും നമ്മൾ പാട്ടുകൾ വന്ന് ഇങ്ങനെ ആരും എടുത്ത് പാടിയിട്ടില്ല അനീഫ് ഖാന്റെ പാടാൻ. കാരണം ഒത്തിരി പാട്ടുകൾ ശരിക്കും പാടിയിട്ടുണ്ടല്ലോ, നല്ല ചേഞ്ച് ആയിട്ടുള്ള പാട്ടുകൾ, നല്ല ടഫായിട്ടുള്ള പാട്ടുകൾ. അപ്പോൾ മോൾക്ക് അത് എന്തായാലും ഒരു ശ്രദ്ധിക്കും. താങ്ക് യു. താങ്ക് യു രണത്ത. ഫൈസൽ മാഷെ, നമ്മുടെ ഇവിടെ ഈ ദ്രാവിഡ ഭാഷകളിൽ തമിഴും മലയാളവും വളരെ അടുത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം മാപ്പിളപ്പാട്ട് വേദികളിൽ ഈ തമിഴ് മുസ്ലിം ഭക്തി ഗാനങ്ങളും തമിഴ് ഇതേപോലെയുള്ള പാട്ടുകളും എപ്പോഴും സജീവമാണ്. മാപ്പിളപ്പാട്ട് ഷോയിലൊക്കെ സ്ഥിര ആളുകളൊക്കെ ഇങ്ങനെ തമിഴ് പാട്ട് പാടും. പ്രത്യേകിച്ച് നാഗൂർ അനീഫ തന്നെയാണ് അതിൽ ഏറ്റവും മുഴുവൻ. അനീഫക്കാക്ക് 100-നടുത്ത് വയസ്സുണ്ട് ഇപ്പോഴും. നല്ല ടോണാണ് അദ്ദേഹത്തിൻ്റെത്. ഇപ്പോൾ നമ്മൾ എം എസ് നസീമൊക്കെ അദ്ദേഹത്തിൻ്റെ പാട്ട് ലൈവായിട്ട് പിന്നെ സി ഡി ആയിട്ട് ഇറക്കിയിരുന്നു. പ്രത്യേക ടോണാണ്. അപ്പോൾ ഇറൈവനിടം കയ്യേന്തുങ്കൾ, അതേപോലെ അള്ളാവെന്നാന്നിനീന്താൻ, ഇതൊക്കെ കേരളത്തിലുള്ള എല്ലാ മാപ്പിളപ്പാട്ട് വേദികളിലും ആളുകൾ പാടുന്നത്. കേരളത്തിൽ മാപ്പിളപ്പാട്ട് ആസ്വാദകർ ഇത്
ഈ പാട്ടുകൾ ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സെലക്ഷൻ നന്നായി. ഈ നാളെ അതിൽ കന്നഡ പാട്ട് എടുത്തുകൊണ്ട് വരണ്ട, അതുകൊണ്ടാണ് ഞാൻ ഈ തമ്മിൻ്റെ കാര്യം പ്രത്യേകം പറഞ്ഞത്. വേറെ ആളുകൾ ഇത് കേട്ട് കന്നഡ പാട്ട് പഞ്ചാബി പാട്ടൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് ഇത് മാപ്പിളപ്പാട്ട് ആസ്വാദകർ കേരളത്തിൽ മാപ്പിളപ്പാട്ട് ഇവിടെ ഇവിടെ വി എം കുട്ടി മാഷിൻ്റെയും മൂസക്കയുടെയും പീർക്കയുടെയും രമലത്തയുടെയും പാട്ട് ആസ്വദിക്കുന്നത് പോലെ നാഗൂർ അനീഫക്കയുടെ പാട്ട് ആസ്വദിക്കുന്നുണ്ട്. അത് എപ്പോഴും എല്ലാ പാട്ടും പാടുന്ന കൂടുതൽ ഒരു പാട്ട് എന്നുള്ള തരത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോൾ ആ ആവശ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് സെലക്ട് ചെയ്ത് നന്നായി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മോൾ. പിന്നെ മറ്റേ ഞാൻ കാര്യം ഞാൻ പറയുന്നില്ല, ഗംഭീരമായി ഞാനൊരു സ്ത്രീ ഒരു ഫീമെയിൽ വോയിസ് ഇങ്ങനെ പാടുന്നത് കേട്ടിട്ടില്ല. കൂടുതലും മെയിൽ സിംഗേഴ്സാണ് ഇവിടെ പാടാറുള്ളത് ഈ പാട്ട്. അതുകൊണ്ട് തന്നെ മോളത് അവരോട് മത്സരിക്കുന്ന തരത്തിൽ തന്നെ ഇത്ര ക്ലീനായി ഇവർ പാടി. അതിന് ഇവരോട് ഇവർ വലിയ സപ്പോർട്ടായിരുന്നു. ഓർക്കസ്ട്ര ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. ഭയങ്കര എന്നല്ല, നല്ല രീതിയിൽ പേടിപ്പിച്ചിട്ടൊന്നുമില്ല, നല്ല രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ പാട്ടിന് പ്രത്യേകിച്ച് തമിഴ് പാട്ടുകൾക്ക് അതൊരു വലിയൊരു ഒരു ഘടകം തന്നെയാണ്. ഇതിൻ്റെ സപ്പോർട്ട് ഗംഭീരമായിരുന്നു. ഓക്കെ മോളെ, താങ്ക് യു സർ. താങ്ക് യു ഫൈസൽ മാഷ്, എല്ലാം കൊണ്ടും ഒരു എന്താ പറയുക, സൂപ്പർ ഡൂപ്പർ പെർഫോമൻസ്. എന്തായാലും നമുക്ക് ഈ പെർഫോമൻസിൻ്റെ മാർക്സ് അറിയണം. അതിന് മുന്നേ മോക്ക് എന്ത് തോന്നുന്നു പാടിയിട്ട്? ഇത്രയും കമന്റ്സ് ഒക്കെ കേട്ടിട്ട് എന്ത് തോന്നുന്നു? സന്തോഷമായി, സന്തോഷമായി. ഇനിയും തമിഴ് സോങ് പാടണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? വെറുതെ ചോദിച്ചതാട്ടോ, നമുക്ക് മാർക്സ് അറിയാം. തമിഴ് പാട്ട് പാടാണ്ടിരിക്കട്ടെ മോളെ, തമിഴ് പാട്ട് പാടുന്നില്ലേ? തമിഴ് മാപ്പിളപ്പാട്ട്, മാപ്പിളപ്പാട്ട് തമിഴ് പാടാം. മിനിമം തമിഴ് പാട്ട് എല്ലാം ആവാന്നല്ല, അത് മറ്റുള്ള പൈസ ഭാഷ പറഞ്ഞ മാതിരി മറ്റുള്ള തെലുങ്കും ഒന്നും മാറരുത്. ഭാഷ മാറുമ്പോൾ മാക്സിമം തമിഴ് ആയിക്കോട്ടെ വേണമെങ്കിൽ, അത് തന്നെ ശീലാക്കണ്ടർത്ഥം. അപ്പൊ എന്തായാലും നമുക്ക് മാർക്സ് അറിയാം. രണത്ത ആരെല്ലാരോടി പറഞ്ഞ് കുഴപ്പിച്ച അല്ല മോളെ. എന്തായാലും മോളെ നന്നായിട്ട് തന്നെ പാടി. നമ്മളൊരു ചേഞ്ച് ആയിട്ടുള്ള ഒരു സാധനം പ്രസന്റ് ചെയ്യുമ്പം അതും നഗുറു അനീഫൊക്കെ പാടി അത്രയും സ്റ്റഫുള്ള ഒരു പാട്ട് ഫീമെയിൽ പാടുന്നു, അതിൻ്റെ ആ തിങ്സ് ഒക്കെ എല്ലാം തെറിച്ച് മോൾ അത് നന്നായിട്ട് തന്നെ കേട്ടോ കൈകാര്യം ചെയ്തത്. 27 on 30 നല്ല മാർക്സ് ആണ് ആര്യ. ഇതുവരെ ഇത്രയും നല്ല സ്കോർ അതിനകത്ത് തന്നിട്ടില്ലല്ലോ. ഇല്ല. ഓക്കെ ഷാൻ സർ. ആര്യ ഇന്ന് എന്തായാലും ഒരു ഒരു ഭയങ്കര ഭയങ്കര അല്ല ഒരു നല്ല ഒരു നല്ല ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു ഇന്ന് മൊത്തം അല്ലേ. നമ്മുടെ ഇന്ന് നല്ലൊരു എപ്പിസോഡായിരുന്നു. അപ്പം അതിൽ ഒരു ഇന്ന് നമ്മൾ ആര്യയുടെ ഒരു പുതിയ മുഖം നമ്മൾ കണ്ടു. ഒരുപാട് സന്തോഷമുണ്ട് മോളെ. ഇനി നല്ല നല്ല പാട്ടുകൾ സെലക്ട് ചെയ്ത് പാടുക. ഞാൻ ഉടനെ ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലേക്ക് ഞാൻ മോളെ വിളിക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതിലുള്ള പാട്ടുകളൊക്കെ കഴിഞ്ഞു. അത് വൈക്കം വിജയലക്ഷ്മി ഒക്കെ പാടിയിട്ടുണ്ട്, വിജയ ചേച്ചിയൊക്കെ പാടിയിട്ടുണ്ട്. അപ്പം ഒരു ചില പോർഷൻസിലേക്ക് ഞാൻ എന്തായാലും മോളെ വിളിക്കുന്നതാണ്. തിരക്കില്ലെങ്കിൽ വന്ന് പാടണം. അയ്യോ ഞാൻ എന്തായാലും വരും. തിരക്കുണ്ടെങ്കിൽ വരും, തിരക്കുണ്ടെങ്കിൽ മാറ്റി വെച്ചിട്ട് എല്ലാ പാടികളും മാറ്റി വെച്ചിട്ട് വരും. ആ അപ്പം മോൾ എന്തായാലും വാ. അപ്പം ഈ ഒരു പെർഫോമൻസിന്റെ മാർക്സ് 27. എന്തായാലും ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ് ആര്യ. ഇനി നമുക്ക് ഫൈസൽ മാഷിനോട് ചോദിക്കാം. ഫൈസൽ ഒരു കാര്യം കൂടി, മറ്റേ ഏതാണ്ട് 100 വയസ്സോളമുള്ള നാഗൂർ അനീഫക്കായി ഇപ്പോൾ സുഖമില്ലാതെ കിടപ്പിലാണ്. നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം അത്രയും വലിയ സംഭാവനകൾ ചെയ്ത തമിഴ് മാപ്പിളപ്പാട്ട് തമിഴ് മുസ്ലിം ഗാനം എന്ന് പറയുമ്പോൾ തന്നെ നാഗൂർ അനീഫക്ക മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതോടെ ഞാൻ ഓർക്കുകയാണ്. 27. അപ്പൊ നമ്മുടെ 3 ജഡ്ജസ് തന്നിരിക്കുന്ന ടോപ്പ് സ്കോർ തന്നെയാണ്. ഇനി ഔട്ട് ഓഫ് 10 എത്ര തരും നോക്കാം. മാഷെ 8.5 on 10. താങ്ക് യു മാഷെ. ആര്യ ഈ ഒരു അഡ്വഞ്ചറസ് പെർഫോമൻസിന് കിട്ടിയിരിക്കുന്നത് 89.5 on 100. ബ്രില്യൻ്റ്. നമ്മുടെ എന്താ പറയുക, പെൺ വിഭാഗത്തു നിന്ന് ഒരു കുട്ടിയെങ്കിലും ടോപ്പ് സ്കോർ നേടി. അപ്പോൾ എന്തായാലും ഇതേപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജഡ്ജസ് പറഞ്ഞോളൂ, ഇന്നൊരു റിച്ച് എപ്പിസോഡ് തന്നെയായിരുന്നു. ഇതെന്തായാലും റിമാർക്കബിൾ പെർഫോമൻസ് ആയിരിക്കും. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.